ഇന്ന് നമ്മൾ കഴിച്ച് മരിക്കും. മല മരിക്കൂല, കഴിക്കും. ബ്ലുപ്പടി 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 അതില് ഫോൺ അടിച്ചിടല്ല് ക്യാമറയില് ബ്ലുപ്പടി. ആ ഒന്നുകൂടാ ഇവിടെ ഇവിടെ ഇങ്ങനെയാണ് ബ്ലുപ്പടിക്കല്ല. എന്റെ ചെരുപ്പിന്റെ കോലം കണ്ട, മഴ സമയത്ത് ബസ്സിൽ കയറിയ ഇതായിരിക്കും അവസ്ഥ. നമ്മൾ ലോ ഫ്ലോറിലാണ് അടുത്ത് പോകാൻ പോണ ഗൈസ്. ആ ഇതിൽ സീറ്റുണ്ട്, ലാവിഷാണ് ഗൈസ്. ഇവിടെ നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് നെടുമങ്ങാട് വരെയുള്ള ടിക്കറ്റിൻ്റെ പ്രൈസ് ആണ്. പക്ഷേ 30 രൂപയേ ഉള്ളൂ. ഇത് ടിക്കറ്റ് അടിച്ചത് മാറിപ്പോയെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ 30 രൂപ വാങ്ങിച്ചുള്ളൂ, അല്ലെങ്കിൽ 40 രൂപ. പണ്ട് ഞാൻ അവസാനമായിട്ട് ഞാൻ പൈസ കൊടുത്ത് പോയത് 8 രൂപ 10 രൂപ അത്ര എന്തോ ആയിരുന്നു. ഒരാൾക്ക് ഇതിപ്പം 15 രൂപയായി. എൻ്റെ ഒമ്പോ ആരുടെ സർക്കാർ നഷ്ടത്തിലെന്ന് പറഞ്ഞത്? നെടുമങ്ങാട് മുതൽ കേശവദാസപുരം വരെ, അതായത് പട്ടം വരെ, 56 രൂപ രണ്ട് പേർ. 56 രൂപ ടിക്കറ്റിന് ഞാൻ 506 രൂപ കൊടുത്തു. അപ്പോൾ തിരിച്ച് 450 രൂപ വന്നു. അപ്പോൾ അവർക്കും മെനക്കേടില്ല, നമുക്കും മെനക്കേടില്ല. ഓക്കെ, ഇത്രയും പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച നമ്മളിങ്ങനെ ഞാൻ ഇങ്ങനെ പറയായിരുന്നു, കുറേ നാളായി ഒന്ന് പിറ്റ്സ കഴിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയായിരുന്നു, അമ്മയ്ക്ക് ലീവ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പിറ്റ്സ കഴിക്കാൻ പോകാമായിരുന്നല്ലേ പറഞ്ഞു. അപ്പോൾ ശനിയാഴ്ച ഇന്ന് ലീവാണ്, അപ്പോൾ നമ്മൾ ബൈക്കും കൊണ്ട് പിറ്റ്സ കഴിക്കാൻ ഇറങ്ങി കുറച്ച് ദൂരം വന്നപ്പോൾ മഴ പെയ്തു. മഴ പെയ്തപ്പോൾ നമ്മൾ തിരിച്ചുകൊണ്ട് വെച്ചു. അങ്ങനെ നമ്മൾ നമ്മുടെ ആഗ്രഹം മാറ്റി വെക്കില്ല എന്ന് പറഞ്ഞ് ബസ്സിൽ കയറി നമ്മൾ പോവുകയാണ് ഗൈസ് പിറ്റ്സ കഴിക്കാൻ. ഒരാൾക്ക് കേശവദാസപുരം വരെ, പക്ഷേ വീട്ടിൽ നിന്ന് കേശവദാസപുരം വരെ രണ്ട് പേർക്ക് വന്നപ്പോൾ 54 ഉം 30 ഉം 5 ഉം 3 ഉം 8 84 രൂപ. തിരിച്ചു പോകുമ്പോഴും അതേ പൈസ, അവരുടെ 2.5 16 170 രൂപ അതോളാവും. എൻ്റെ വണ്ടിക്ക് 200 രൂപയ്ക്ക് അടിച്ചാൽ നമുക്ക് സിറ്റി ഫുള്ള് കറങ്ങാല്ലടായി. ഭയങ്കര എക്സ്പെൻസീവ് കേട്ടോ, ബസ് ഭയങ്കര എക്സ്പെൻസീവ്. സർക്കാർ നഷ്ടത്തിലൊന്നും പറയണം, ഇന്ന് തിരക്കില്ല. ഓക്കെ, അതെന്തായാലും കുഴപ്പം ഇല്ല, നല്ലതായിപ്പോയി. ഇനി ഇവിടെ നിന്ന് ഗൈസ് അങ്ങോട്ടാണ് പോകാനുള്ളത്. ഇവിടെ നിന്ന് ഇനി ക്രോസ് ചെയ്യണം. പണ്ട് ഇതിനകത്തൊക്കെയാണ് നമ്മൾ സ്കൂൾ വിട്ട് വന്നിട്ട് കയറി നിരങ്ങണത്. അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ നിന്നാണ് നമ്മൾ ബസ് കയറി പോണത്. ഇവിടെയാണ് ഗൈസ് നമ്മൾ പൈസയൊക്കെ ഉള്ളപ്പം ചായ കുടിക്കാറ്. ഇവിടെ നിന്ന് കുടിക്കും, അപ്പുറത്തുനിന്ന് കുടിക്കും. ചായ കടികൾ വല്ലപ്പോഴേ ഉള്ളൂ, അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ ഡൊമിനോസ് എത്തിയിട്ടുണ്ട്. ഇതാണ് അവിടുത്തെ മെനു. ഞാൻ എന്തുകൊണ്ട് ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് പീച്ച കഴിച്ചത് ഇവിടെ നിന്നാണ് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ വന്നത്. നമുക്ക് ഏതെടുക്കാം നോക്കട്ടെ. ഇത് ഈ സ്പൈസ്ഡ് ഡബിൾ ചിക്കൻ ഉണ്ടല്ലോ, ഇതൊരെണ്ണം. റെഗുലറും എടുക്കാം. ചിക്കൻ സോസേജ് വേണോ? ഏതെങ്കിലും രണ്ടെണ്ണം മേടിക്കാം. എന്തായാലും അമ്മ ഒരെണ്ണം തിന്നുമ്പം വീഴും, അല്ല ഒരു പീസ് ഒരെണ്ണത്തിനും തിന്നുമ്പോൾ വീഴും. എന്തായാലും രണ്ടെണ്ണം ട്രൈ ചെയ്യാൻ മതി. അതെ, പെപ്പർ ബാർബിക്യൂ ചിക്കൻ, അത് എപ്പോഴും എടുക്കണം തന്നെ. നമുക്ക് ഏതെടുക്കാം? ഇതെന്തായാലും ന്യൂ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് നമുക്ക് ഉടനെ വാങ്ങിക്കാം. രണ്ട് ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട്, വരുമ്പം കാണിച്ചു തരാം. ഇന്ന് നമ്മൾ കഴിച്ച് മരിക്കും, മല മരിക്കൂല, കഴിക്കും. ഓർഡർ ചെയ്ത രണ്ട് സാധനവും വന്നു ഗൈസ്. എന്നെ കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. എനിക്ക് നോർമൽ പറ്റില്ല ഗൈസ്, എനിക്ക് എക്സ്ട്രാ എന്താ ചില്ലി വേണം. എന്താ വരാത്ത, ഒന്ന് പിടിക്കോ സാർ, ഇവിടെ പിടിക്കൂ, ഇതിലും ഇവിടെ പിടിക്കൂ. റെഗുലർ എന്തിന് വാങ്ങിച്ചതെന്ന് വെച്ചാൽ നമുക്കപ്പോൾ രണ്ടും ട്രൈ ചെയ്യാൻ പറ്റും. ഇതൊരു പീസ് തിന്നുമ്പോൾ തന്നെ വീഴും ആൾ, പിന്നെ ബാക്കി ഞാൻ തിന്നേണ്ടി വരും. അതുകൊണ്ട് എല്ലാം ട്രൈ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞെടുത്ത സാധനം നൈസ് ആട്ടാ. കുറേ ആളുണ്ട് ചാല്, അതെ ഇപ്പടി രണ്ടെണ്ണോ. ഇതിപ്പോൾ ഇതുകൂടെ ആകുമ്പം വീഴും ഉറപ്പ്. എത്ര എണ്ണം കഴിക്കും, എത്ര പീസ് കഴിക്കും? ഇത് ഇത്രയും കഴിച്ചാൽ പറയണ സാധനം വാങ്ങിച്ചേ. പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നതിന് വേറൊരു ഉദ്ദേശവും കൂടെ ഉണ്ട്. അന്ന് ഫോക്കസ് ഫോട്ടോയിൽ പോണത്. ആ ഉദ്ദേശം എന്താണെന്ന് ഞാൻ വേറൊരു ബ്ലോഗിൽ കാണിക്കാം. അപ്പം എനിക്കൊരു കാര്യം ഇവിടെ ചോദിക്കാണ്ട് ഇവിടെ അത് ട്രൈ ചെയ്യാൻ പോണ ഗൈസ്. ആള് ഇതിൽ നിന്ന് പിടിവിട്ട് കേട്ടാ. ചെറിയ
ഹൗ ഈസ് ഇറ്റ്? ഏത് കൊള്ളാം? ദാ നൈസ്. ഞാൻ ഇത് കഴിച്ചോട്ടെ ഗൈസ്? ഞാൻ വലിയ പീസ് തന്നെ എടുക്കാം. ഇതിൽ വലുതും ചെറുതൊന്നും ഇല്ല ഗൈസ്, എല്ലാവരും പോലെ തന്നെ. പിടിച്ചോ. ഇത് നമുക്ക് നോർമലി തന്നെ കഴിച്ചോക്കാം, ഒന്നും ഇടാതെ കഴിച്ചു നോക്കാമേ. ഇത് കഴിച്ചിട്ട് ക്രീമി ചീസ് എന്നുള്ള അതാണോ? ചീസ് കുറച്ചുകൂടാ, ചീസുണ്ട്. എന്നായി ചേട്ടാ എന്താണ് പറഞ്ഞത്? തുല്ലിട്ട് ഗൈസ്. ഞാൻ രണ്ടെണ്ണം കഴിച്ച്, നമ്മൾ എത്രണ്ണം കഴിച്ച്? രണ്ടെണ്ണം. ഇനി ഒന്ന് രണ്ട് മൂന്ന് നാല്, ഈ നാല് പീസ് ഞാൻ കഴിക്കണം. അങ്ങനെ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഈ സൈഡ് ഇരുന്നില്ല ആദ്യം കഴിച്ചത്, അതായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സാധനം. അതാണ് ഞാൻ പറഞ്ഞത്, അത് ഇതിനേക്കാളും അത് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ വില ഇതാണ് 724 രൂപ, രണ്ടും ഒരു പെസ്പിയും കൂടെ. അതൊരു ജ്യോതി ആ തന്നതി അച്ചിയായിരിക്കും പാവം. മഴയെന്ന് പറഞ്ഞാൽ ഊള മഴ. നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. ഞാൻ അങ്ങോട്ട് പോണേനും കാണിക്കല്ല, ഭയങ്കര മഴയുടെ ഒരു രസമില്ല. ബൈക്കിൽ വന്നിരുന്നെങ്കിൽ ഇപ്പൊ നമ്മള് കൊഞ്ചായിട്ട് എവിടെയെങ്കിലും നനഞ്ഞ് കൊവുന്ന് തിരിക്കേണ്ടി വന്നേരം. ഇവിടെ നിന്ന് അങ്ങോട്ട് ബസ് എപ്പോഴൊക്കെ എന്തുകൊണ്ട് ഒരു ഫാസ്റ്റ് പോണു? അയ്യോ അത് പോയി. എന്തിനാ അപ്പൊ മാര് ചവിട്ടി തൊലക്കാനാ എന്റെ പേര്? ഞാൻ പോലും നേരെ ചവിട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ ശരി ഗൈസ്, ഡോക്ടർ വരണ്ടേ? ബ്ലുപ്പടിച്ചോ, ബ്ലുപ്പടി ബ്ലുപ്പടി ബ്ലുപ്പടി. അതില് ഫോൺ അടിച്ചിടല്ലേ ക്യാമറയില് ബ്ലുപ്പടി. ആ ഒന്നുകൂടാ, ഇവിടെ ഇവിടെ ഇങ്ങനെയാണ് ബ്ലുപ്പടിക്കല്ല.